नमस्कार मलयाळികൾക്കേറെ പ്രിയപ്പെട്ട മലയാളികളുടെ സ്വന്തം ലേഡി സൂപ്പർ സ്റ്റാർ ആണ് മഞ്ജു വാര്യർ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മലയാള സിനിമയിൽ തന്റേതായ ഒരിടം നേടിയെടുത്ത മഞ്ജു വിവാഹത്തോടെ അപ്രതീക്ഷിത ഇടവേളയാണ് സിനിമയിൽ നിന്നും എടുത്തത് നീണ്ട 14 വർഷക്കാലം പൊതുവേദികളിലൊന്നും വരാതെ കുടുംബിനിയായി കഴിയുകയായിരുന്നു അപ്പോൾ മലയാളികൾക്കേറെ പ്രിയപ്പെട്ട നടിമാരുടെ കൂട്ടത്തിൽ മഞ്ജുവിന്റെ സ്ഥാനത്തിന് മാറ്റമൊന്നും സംഭവിച്ചിരുന്നില്ല ശേഷം ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെ ശക്തയായ തിരിച്ചുവരവാണ് മഞ്ജു നടത്തിയത് ശേഷം ഇങ്ങോട്ട് മഞ്ജുവിന്റെ വേഷപകർച്ചകൾക്കാണ് മലയാളികൾ സാക്ഷ്യം വഹിച്ചത് നിരവധി വേഷങ്ങൾ മേക്കോവറുകൾ എല്ലാം കണ്ട് അമരനിരിക്കുകയാണ് മലയാളികൾ മലയാളത്തിൽ നിന്നും തമിഴിലേക്കും മഞ്ജു ചുവട് വെച്ചു കഴിഞ്ഞു ഇപ്പോഴേ തന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ പിറന്നാൾ ആശംസകളുമായി എത്തിയിരിക്കുകയാണ് നടി മലയാളത്തിന്റെ ചോക്ലേറ്റ് ഹീറോ കുഞ്ചാക്കോ ബോബന്റെ ജന്മദിനമാണ് ഇന്ന് കുഞ്ചാക്കോ ബോബനൊപ്പമുള്ള ഒരു സ്റ്റൈലൻ ചിത്രത്തിനൊപ്പമാണ് മഞ്ജുവിന്റെ പോസ്റ്റ് എക്കാലവും മധുരമേറിയ കുഞ്ചാക്കോ ബോബന് പിറന്നാൾ ആശംസകൾ എന്നാണ് മഞ്ജു പോസ്റ്റിനൊപ്പം കുറിച്ചത് പിങ്ക് നിറത്തിലുള്ള നിറയെ ഹാർട്ടിന്റെ ഇമോജിയും പോസ്റ്റിനൊപ്പം പങ്കുവച്ചിട്ടുണ്ട് കൂടാതെ കുഞ്ചാക്കോ ബോബന്റെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ വോഗൻ വില്ലയുടെ പോസ്റ്ററും വരാനിരിക്കുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ പോസ്റ്ററും മഞ്ജു പങ്കുവച്ചിട്ടുണ്ട് പിന്നാലെ നിരവധി പേരാണ് ചാക്കോച്ചൻ ആശംസകളുമായി എത്തിയിരിക്കുന്നത് 14 വർഷത്തിനു ശേഷം കുഞ്ചാക്കോ ബോബന്റെ ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിലൂടെയാണ് മഞ്ജു വാര്യർ തിരിച്ചെത്തിയത് നായിക പ്രാധാന്യമുള്ള ഒരു സിനിമയിൽ അഭിനയിക്കാൻ ഏതൊരു മുൻനിര നടിമാരും മടിക്കുന്ന സമയത്ത് കുഞ്ചാക്കോ ബോബൻ ആ റോൾ ഏറ്റെടുത്ത് ചെയ്തത് അന്ന് വലിയ വാർത്തയായിരുന്നു മഞ്ജുവിന്റെ തിരിച്ചുവരവ് ചിത്രമെന്ന നിലയിൽ തന്നെ ഈ ചിത്രത്തിൽ അഭിനയിക്കരുതെന്ന് ചിലർ വിളിച്ചു വിലക്കിയിട്ടും ചാക്കോച്ചൻ അതിനെയെല്ലാം മറികടന്ന് അഭിനയിക്കുകയായിരുന്നു ഇത് മഞ്ജുവിന്റെ കരിയറിൽ തന്നെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട ചിത്രമായി മാറുകയും ചെയ്യുകയായിരുന്നു സിനിമയ്ക്ക് പുറത്തും നല്ലൊരു സൗഹൃദം കാത്തുസൂക്ഷിക്കുന്ന താരങ്ങളാണ് കുഞ്ചാക്കോ ബോബനും മഞ്ജുവും കുടുംബത്തോടൊപ്പം ഇവർ നടത്തിയ ചില യാത്രകളും ഫോട്ടോകളെല്ലാം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇതിനോടകം തന്നെ നിരവധി പേരാണ് താരത്തിന് പിറന്നാൾ ആശംസകളുമായി എത്തിയിരിക്കുന്നത് മലയാളത്തിൽ ഫൂട്ടേജാണ് നടിയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ സൈജു ശ്രീധരനാണ് ചിത്രം സംവിധാനം ചെയ്തത് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നപ്പോൾ തന്നെ ഏറെ ചർച്ച ചെയ്ത സിനിമയാണ് മഞ്ജുവാര്യരുടെ ഫൂട്ടേജ് വിശാഖ നായരും ഗായത്രി അശോകും പ്രധാന വേഷത്തിലെത്തിയിരുന്നു മലയാളത്തിൽ ഇതുവരെ കണ്ടുവരാത്ത പരീക്ഷണ ശൈലിയാണ് ചിത്രത്തിന്റെ അവതരണം ഇനി എമ്പുരാൻ വിടുതലൈ പാർട്ട് 2 എന്നിങ്ങനെയുള്ള ചിത്രത്തിന്റെ റിലീസിനായി കാത്തിരിക്കുകയാണ് നടി ബോളിവുഡ് ചിത്രത്തിലും നടി അരങ്ങേറ്റം കുറിക്കുന്നുണ്ടെന്ന വിവരവും പുറത്തെത്തിയിട്ടുണ്ട് എന്നാൽ ഔദ്യോഗിക അറിയിപ്പുകൾ ഒന്നും തന്നെ ഇതുവരെയും പുറത്തെത്തിയിട്ടില്ല അതേസമയം ബോഗൻ വില്ലയാണ് കുഞ്ചാക്കോ ബോബന്റേതായി പുറത്തെത്തിയ ചിത്രം കുഞ്ചാക്കോ ബോബൻ ഫഹദ് ഫാസിൽ ജ്യോതിർമയി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അമൽ നീരദ് ഒരുക്കിയ ചിത്രമായിരുന്നു ഇത് തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായമാണ് ചിത്രം നേടിയത് കുഞ്ചാക്കോ ബോബനും അമൽ നീരദും ഇത് ആദ്യമായി ഒന്നിച്ചെത്തുന്നത് എന്ന പ്രത്യേകതയും ഈ ചിത്രത്തിനുണ്ട് ഏറെ നാളുകൾക്ക് ശേഷം നടി ജ്യോതിർമയി അഭിനയിക്കുന്ന ചിത്രം കൂടി എന്ന പ്രത്യേകതയും ഈ സിനിമയ്ക്കുണ്ട്